വിരൽ തുമ്പിലെ സബ്സ്ക്രൈബ് ബട്ടൺ അത് എന്റെ നേർക്ക് അമർത്തിയില്ലെങ്കിലും കഴിവുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഒരാളുടെ മുന്നിൽ അമർത്താൻ മടിക്കരുത്, കാരണം അത് ഒരാളുടെ തലവര തന്നെ ചിലപ്പോൾ മാറ്റിയേക്കാം. ഹലോ ഗായ്സ്, അപ്പോൾ എൻ്റെ എല്ലാ ചങ്കോച്ചമാർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഗായ്സ്, പല കൂട്ടർക്ക് അറിയാമെന്നുള്ളത് ഇന്നലെ നമ്മുടെ Ffpl റെഡിയും കോഡും കാലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ കുറേ കൂട്ടർ ക്ലെയിം ചെയ്തിട്ടുണ്ട്, കുറേ കൂട്ടർ ക്ലെയിം ചെയ്യാതെ പോയിട്ടുണ്ട്. സോ ഞാൻ എന്തായാലും ക്ലെയിം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗായ്സ്, ഞാൻ ഫ്രീ ഫയർ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോൾ നമുക്ക് അവിടെ ഒരു മൂന്ന് ഡയമണ്ട് വാച്ചറും ഒപ്പത്തിൽ നമുക്ക് ആ ഒരു പെറ്റിൻ്റെ സ്കിന്നും കാലം അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. സോ നമ്മളെല്ലാ കൂട്ടരും കാത്തിന് ഒരു സാധനം വെച്ചാൽ സ്കൈ ക്രിസ്റ്റൽ എന്ന് പറഞ്ഞാൽ ആ ഒരു ടോക്കൺ, ഒരു നീല ടോക്കണും കാലം നമുക്ക് ലഭിച്ചിട്ടില്ല. സോ എല്ലാ കൂട്ടരും ചോദിച്ചൊരു കാര്യമാണ്, ബ്രോ ഈ ടോക്കൺ എന്താ കിട്ടാതെ രാവിലെ കിട്ടുമെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഈ ഒരു ടോക്കൺ എങ്ങനെ കിട്ടും, നമുക്ക് ഇനി കിട്ടുമെന്നതിൻ്റെ പേര് ഡീറ്റെയിൽസ് കളക്കാൻ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത്. സോ എന്തായാലും ഇൻട്രസ്റ്റിംഗ് വീഡിയോ എല്ലാ കൂട്ടരും ജസ്റ്റ് മിസ്സാക്കാണെന്നതിനെ വീഡിയോ തന്നെ കാണാൻ ശ്രമിക്കും കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അവർ വീട്ടിലേക്ക് പോകുന്നതിന് പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ള വെച്ചാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടുക, ഈ വീഡിയോ കാണുന്നതിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ തൊട്ടപ്പുറത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ഓളൊന്നും സെറ്റ് വെച്ചേക്കാൻ മറക്കരുത്. പിന്നെ പറ്റുന്നെങ്കിൽ എല്ലാ ചിങ്കം വെച്ചാൽ മാക്സിമം ഇപ്പോൾ തന്നെ ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യണം, കാര്യം എല്ലാ കൂട്ടരും ജസ്റ്റ് നിന്നോട് വെയിറ്റ് ചെയ്യുമായിരിക്കും. സോ മടിക്കാണ്ട് എല്ലാ കൂട്ടുകാർക്കും മാക്സിമം ഒന്ന് ഷെയർ ചെയ്യും കേട്ടോ. അപ്പോൾ ഗൈസ്, എന്തായാലും പറഞ്ഞതായിട്ട് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് നമുക്ക് ഡീറ്റെയിൽസ് പോകാം. അപ്പോൾ ഗൈസ്, അതിനൊരു കാര്യം പറഞ്ഞാൽ വെച്ചാൽ ഡിസ്ക്രിപ്ഷൻ ബോക്സോ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ആണ് കൊടുക്കുന്നുണ്ട്. സോ ഇതൊരു ഇൻസ്റ്റാ ഫോളോ കൂട്ടാണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് ഇൻസ്റ്റാ ഫോളോ ചെയ്തേക്കാം. എന്തായാലും ഇൻഫോർമേറ്റീവ് കാര്യങ്ങൾ ജസ്റ്റ് വരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ അതിനെ പറ്റി ഇടുന്നതായിരിക്കും. സോ എല്ലാ കൂട്ടും ജസ്റ്റ് മറക്കാണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഫോളോ ചെയ്ത് കേട്ടോ. സോ ഗൈസ്, നമുക്ക് കിട്ടാതെ പോയിട്ടുള്ള സ്കൈ ക്രിസ്റ്റൽ ടോക്കനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ടോക്കൺ കാലം നമുക്ക് കിട്ടാന്ന് പറഞ്ഞാൽ 500,000 മൈൽ സ്റ്റോൺ, അതായത് 500K+ വാച്ചിങ് അറ്റ് ടൈം കിട്ടുവാണെന്നുണ്ടെങ്കിലാണ് നമുക്ക് ഈ ബ്ലോക്ക് ടോക്കണം കാലം നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങൾ ഫ്രീ ഫയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ Ffpl 2021 വിന്റർ ഗ്രാൻഡ് ഫൈനൽ 400K വാച്ചിങ് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ടുള്ളൂ. സോ 400K വാച്ചിങ് റിവാർഡ് ആയിട്ടുള്ള 3 ഡയമണ്ട് വാച്ചറും ഒപ്പം തന്നെ പെറ്റിൻ്റെ സ്കിന്നും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമുക്കാണെന്നുണ്ടെങ്കിൽ 500K വാച്ചിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് റിഡിവാണ് ഈ ഒരു ടോക്കണം കാലം നമുക്ക് മിസ്സായിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടുമെന്ന് ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ടോക്കൺ കിട്ടാനുള്ള ചാൻസ് ഒന്നുമില്ല. കാരണം എന്ന് വെച്ചാലും നമുക്ക് നേരത്തെ ഒരു ടൂർണമെൻറ്റ് ലൈവ് സ്ട്രീം കണ്ടിട്ടുണ്ടായിരുന്നു. സോ അന്ന് നമുക്ക് കിട്ടാൻ റിവാർഡ് നമുക്ക് പിന്നെ കിട്ടില്ല. സോ അതുപോലെ തന്നെ ഇവിടുത്തെ മൈൽസ്റ്റോൺ കംപ്ലീറ്റ് ആക്കാത്ത കാരണം നമുക്ക് ഇനി റിവാർഡ് കാര്യങ്ങൾ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തുമില്ലോട്ടോ. സോ ഇപ്പോൾ ഈ ഒരു ടോക്കൺ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് 4 റിവാർഡ്സ് ഏതായാലും ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അപ്പം അതിനെല്ലാത്തിനും ഓരോ ടോക്കൺസ് ഒന്നുമല്ല, ഒറ്റ ടോക്കൺ വെച്ച് മാത്രമേ നമുക്ക് അതിലേതെ റെഡിയും ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൂ ടോക്കൺ കാലം കിട്ടത്തില്ല. സോ നമുക്ക് ഈ റെഡിയും കൂടെ കാര്യം മിസ്സായിട്ടുണ്ട്. സോ ഏകദേശം നിങ്ങൾ ലൈവ് സ്ട്രീം എടുത്ത് നോക്കണം, 9 വലിയ ആൾക്കാർ ജസ്റ്റ് ആ ലൈവ് സ്ട്രീം കാലം കണ്ടിട്ടുണ്ട്. പക്ഷേ അതിൽ 500,000 നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റില്ല, എന്തൊരാണെന്ന് ഒരുപിടുത്തുമില്ല. സോ എന്തായാലും പേടിക്കേണ്ട കാര്യം തന്നെ, ഇതൊക്കെ വലിയ ക്രിക്കറ്റ് ടൂർണമെൻറ്റും ഒപ്പം ലൈവ് സ്ട്രീം വരുന്നുണ്ട്. സോ നമ്മുടെ Ffpl എന്ന് പറഞ്ഞ പുതിയൊരു ടൂർണമെൻറ്റുകൾക്ക് വരുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എന്തായാലും പുതിയൊരു റിവാർഡ്സ് കാലം കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിനും അടിപൊളി റിവാർഡ്സാണ് കിട്ടാൻ ചാൻസ് കൂടുതൽ. സോ ഇപ്രാവശ്യം എന്തായാലും മിസ്സായ കൂടുതൽ അടുത്ത പ്രാവശ്യം എന്തായാലും വേറെ ലെവലായിട്ട് തന്നെ ആ ഒരു റെഡിയും കൂടെ നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ എന്തായാലും ഇതൊക്കെ വലിയ ക്രിക്കറ്റ് കിട്ടാൻ കാശി വീഡിയോ കിടന്നു വരെ ഇറ്റ്സ് മീ അവരോൺ ഗെയിമർ സൈനിങ് ഔട്ട്. ബൈ ബൈ ഗായ്സ്.